ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് ജാവ മോസ് എങ്ങനെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. ഗപ്പി ഫിഷിനെ പോലെ തന്നെ നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കാൻ പറ്റിയത് തന്നെയാണ് ഈ മോസുകൾ എന്ന് പറയുന്നത്. അതിനകത്ത് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ജാവ മോസ് ആണ്. മോസുകൾ അധികവും യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് ഡെക്കോറത്തിലേക്കാണ്. അപ്പോൾ അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് മോസുകൾക്ക്. ഇതെങ്ങനെ വളർത്താന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ രണ്ട് ചിരട്ടെടുക്കുക, എന്നിട്ട് കുറച്ച് ബേസിൽ വെള്ളം പിടിച്ചിട്ട് അതിൻ്റെ അകത്ത് ഇടുക. രണ്ട് ദിവസം അങ്ങനെ നിന്നോട്ടെ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് നിന്ന് കറ ഇറങ്ങാനുണ്ടാവും ചിരട്ടേൻ്റെ അകത്ത് നിന്ന്. അപ്പോൾ അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആ ബേസിൽ നിന്നിട്ട് ആ ചിരട്ടെടുക്കുക, എന്നിട്ട് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുക. ജാവമോസ് വളർത്താൻ വേണ്ടിയിട്ട് ചിരട്ട അതേപോലെ തന്നെ അത് കെട്ടിയിടാൻ നൂല് ഇത് മാത്രം മതി. എന്നിട്ട് ഏകദേശം നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ ഇത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. നമ്മളൊരു ചിരട്ടേൻ്റെ മുകളിൽ ഒരു ചിരട്ട അല്ലെ രണ്ട് ചിരട്ട അതിൻ്റെ മുകളിൽ കെട്ടാല്ലേ ഉണ്ടാവുള്ളൂ. ബാക്കി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മളെടുത്തുള്ള ജാവമോസ് ഇപ്പം ചിരട്ടേൻ്റെ മുകളിൽ ഫുള്ള് സ്പ്രെഡാക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നൂല് വെച്ച് ഫുൾ കവർ ചെയ്ത് കെട്ടുക. നമ്മുടെ കയ്യിലുള്ള ജാവമോസ് മൊത്തം കെട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് വെള്ളത്തിലേക്ക് ഇറക്കിയൊക്കെ ചെയ്യുന്നത്. വെള്ളത്തിലേക്ക് ഇറക്കിയേക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കുന്ന കാര്യം വെള്ളത്തിൻ്റെ കണ്ടീഷനാണ്. വെള്ളത്തിൻ്റെ കണ്ടീഷൻ പറയുന്നത് ഓവർ വെയിൽ കൊള്ളാൻ പാടില്ല, വെയിൽ കൊള്ളാത്തതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ വെള്ളം ആൽഗ പിടിക്കാൻ പാടില്ല. അതേപോലെ തന്നെ ചവയിലൊക്കെ വീണ് ബ്രൗൺ കളർ ആയിട്ടുണ്ടെങ്കിൽ ജാവമോസ് വളരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സെറ്റ് ചെയ്ത ജാവമോസ് നമ്മൾ വെള്ളത്തിൽ ഇറക്കിയേക്കാണ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ കണ്ടീഷൻ ഓവർ വെയിലുള്ള മഴ, അതേപോലെ തന്നെ എപ്പോഴും വെള്ളം ക്ലിയർ ആയിരിക്കണം. വെള്ളത്തിൻ്റെ കണ്ടീഷനൊക്കെ സെറ്റാണെങ്കിൽ ജാവമോസ് നല്ല രീതിയിൽ വളർന്നു കിട്ടും. ഇനി നമുക്ക് ഷോപ്പിൽ പോയിട്ട് നോക്കാം അവിടെ ജാവമോസ് അതേപോലെ തന്നെ മോസുകൾക്ക് എല്ലാം എന്താ റേറ്റ് വരുന്നത്. ഇത് കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ജാവമോസും അതേപോലെ തന്നെ പീലിയാമോസും ആണ്. ഇതിപ്പം കണ്ടില്ലേ നല്ല ഭംഗിയിൽ നിൽക്കുന്നത്. അതേപോലെ തന്നെ പ്ലാന്റഡ് അക്വേറിയം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജാവമോസും ഓൾറെഡി എല്ലാ മോസുകളും യൂസ് ചെയ്യുന്നത്. ജാവമോസിൻ്റെ ഒരു പാക്കിന് വരുന്ന റേറ്റ് അറിയുന്നുണ്ട് 100 rupees ആണ്. ആ ഒരു പാക്ക് എന്ന് പറയുന്നത് ഒരു രണ്ട് ചിരട്ട അല്ലെങ്കിൽ ഒരു ചിരട്ട അതിൻ്റെ മുകളിൽ കെട്ടാനുള്ളേ ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ പീലിയാമോസിന് വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ 150 rupees ആണ്. കുറേ ടൈപ്പ് മോസ് ഉണ്ട്, നമ്മൾ ചെയ്യുന്ന ജാവമോസ് മാത്രമേ ഉള്ളൂ. ഫിഷ് വളർത്തുന്നവർക്ക് ഒന്ന് മോസുകളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.